സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു സമഗ്രമായ പഠനം നടത്തി റിപ്പോർട്ട് അവതരിപ്പിച്ച കെ ഹേമയുടെ റിപ്പോർട്ട് ഇപ്പോൾ പലതരത്തിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ആ റിപ്പോർട്ട് ഇതിൻ്റെ ഭാഗികമായാണ് പുറത്തു വന്നിരിക്കുന്നത് മുഴുവൻ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ലെങ്കിൽ പോലും അതേക്കുറിച്ചുള്ള ചർച്ചകൾ ധാരാളമായി ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ശ്രീ വേണു നമ്മുടെ ചേരുന്നത് അദ്ദേഹം എല്ലാവർക്കും അറിയാവുന്നതുപോലെ മികച്ച ഛായാഗ്രാഹകൻ അതേപോലെ സംവിധായകനുമാണ് ശ്രീ വേണു നമ്മുടെ ണിച്ചിട്ട് ഇപ്പം ഈ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്ന ഒരു പ്രശ്നം ഈ ഒരു സിനിമാ മേഖല എന്ന് പറയുന്നത് സാധാരണക്കാരെ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒരു മേഖലയാണ് അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഇപ്പോഴും അതിൻ്റെ ചർച്ച തുടരുന്നത് ഈ ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് എന്താണ് അങ്ങക്ക് ഒരു പ്രാഥമികമായി തോന്നുന്നത് ഞാൻ ഈ റിപ്പോർട്ട് അങ്ങനെ മുഴുവൻ വായിച്ചിട്ടൊന്നുമില്ല പക്ഷേ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം തന്നെയാണ് ഇങ്ങനത്തെ ഒരു 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 റിപ്പോർട്ട് അതായത് എന്താണ് നടക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് അതിനെപ്പറ്റി കറക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ഒരു പഠനമാണല്ലോ റിപ്പോർട്ട് അത് ആവശ്യമാണ് അപ്പോൾ അതിൽ ഈ ഒരു സെക്ഷൽ അപ്പുറം ഒരു തൊഴിൽ നിഷേധം അതുപോലെ ചിലരെ ഈ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തുന്നു ഒരു മിനിമം വേതനം ലഭിക്കുന്നില്ല അത്തരത്തിലുള്ള പ്രശ്നങ്ങളും അതിൽ പരാമർശിക്കുന്നുണ്ട് സ്വാഭാവികമായും ഈ ചൂഷണം ലാംഗ്വേജ് ചൂഷണമായിരിക്കും കൂടുതൽ ചർച്ചാ വിഷയമാവുക പക്ഷേ ഇത്തരം ഉണ്ട് അപ്പോൾ അത്തരം പ്രശ്നങ്ങളിലും എങ്ങനെയാണ് കാണുന്നത് ഈ ഒരു റിപ്പോർട്ടിന് ഈ പ്രശ്നങ്ങളൊന്നും ഇപ്പം പുതിയ എന്നെ സംബന്ധിച്ചോളൂ അല്ലെങ്കിൽ എന്നെ പോലെ ഇപ്പം ഞാനൊരു പത്ത് നാൽപ്പത് കൊല്ലമായി മലയാള സിനിമയിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മളിത് പല കാലഘട്ടത്തിലും പല രൂപത്തിലും ഇതിൻ്റെയൊക്കെ ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ക്രിമിനൽ മുഖം നമ്മൾ പല അവസരങ്ങളിലും പല രീതിയിലും കണ്ടിട്ടുണ്ട് ഇത് എന്തുകൊണ്ടാണ് സിനിമയിൽ ഇത് ഇതിനൊരു പ്രത്യേകത ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു വർക്ക് സ്പേസും പോലെയല്ല സിനിമയിലെ വർക്ക് സ്പേസ് ഇതൊരു ഒരു ഹോസ്റ്റൽ റൂം വാർഡൻ വാർഡനില്ലാത്തൊരു ഹോസ്റ്റൽ റൂം പോലെ പിന്നെ ഒരു മിക്സഡ് ഹോസ്റ്റൽ റൂം പോലെയാണ് പിന്നെ അപ്പം അവിടെ അവിടെ ഈ സിനിമ എന്താണ് ഈ സ്വപ്നാന്വേഷകരാണ് ഒരുപാട് സിനിമയിൽ വരുന്നവർ അവർക്ക് പിന്നെ അവർക്ക് പ്രധാന അവരുടെ പിന്നെ എന്താണ് നിലനിൽപ്പാണ് ഒരു തവണ ഈ പറഞ്ഞപോലെ ആരെങ്കിലും ആരുടെയെങ്കിലും അപ്രീതിക്ക് കാര്യമായിട്ട് പാത്രമായാൽ പിന്നെ ചിലപ്പോൾ ഒരിക്കലും ഒരു തിരിച്ചു വരവുണ്ടാകില്ല എന്ന് പലർക്കും അറിയാം അപ്പോൾ ഇതൊക്കെ ഭയന്നിട്ട് പലരും പറയുകയല്ലോ ഒന്നും അപ്പോൾ ഇതൊക്കെ ഒരു ഫാക്റ്റാണ് ഇതൊക്കെ ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളായിട്ട് ഞാൻ ടി വിയിൽ കണ്ടതാണ് ഇതൊക്കെ ഒരു ഫാക്റ്റാണ് പിന്നെ ഈ തൊഴിൽ നിഷേധം എന്ന് പറയുന്നത് വളരെ വ്യാപകമായിട്ട് പിന്നെ നടക്കുന്നൊരു കാര്യമാണ് അതിനെക്കുറിച്ചൊരു സംശയമില്ല ആളുകൾ പിന്നെ എന്താ പറയണ്ടേ പലരും അതിനെ കാരവാൻ കോൺസ്പിറസിന്നൊക്കെ പറയാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ചിട്ട് അയാൾ വേണ്ട അയാൾ വേണ്ട പിന്നെ മറ്റയാൾ ശരിയില്ല എന്നൊക്കെ പറയുന്നൊരു നിരന്തര പിന്നെ ഇട ഇടപാടുകളുണ്ട് അതിൻ്റെ അത് പിന്നെ ഇതിലീ പറയുന്ന പതിനഞ്ചംഗ സംഘം എന്നൊക്കെ പറയുന്നത് അതൊരു സംഘമായിരിക്കും പക്ഷേ അത് മാത്രമല്ല സംഘം വേറെയും സംഘങ്ങളുണ്ട് പല അനാവശ്യ അഡ്രസ്സുകളുടെയും പേരിൽ പിന്നെ സംഘടിച്ച് ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന ഒരുപാട് സംഘങ്ങൾ മലയാള സിനിമയിലുണ്ട് അപ്പോൾ അതൊന്നും ഈ പറഞ്ഞപോലെ ഈ പക്ഷേ ഇവരായിരിക്കും ഏറ്റവും പ്രോബുലർ ഇവരായിരിക്കും എൻ്റെ അകത്തെ പ്രധാന കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾക്ക് വളരെ എളുപ്പമാണ് ഒരു ഈ ഇൻഡ മലയാള സിനിമ ഇൻഡസ്ട്രി പോലെ ലൂസായിട്ട് ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു തൊഴിൽ മേഖലയിൽ കാര്യങ്ങൾ മറ്റേ ആരും അറിയാതെ തന്നെ മറ്റേ ആരെയും അറിയിക്കാതെ തന്നെ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള എഫിഷ്യൻസിയും പിന്നെ അധികാരമൊക്കെ ഉണ്ടെന്നവർക്ക് തെറ്റിദ്ധരിക്കുന്നതിൽ അവർ തെറ്റിദ്ധരിക്കുന്നതിൽ അത് മനസ്സിലാക്കാം കാരണം അവരത്രയ്ക്ക് പല ആളുകൾ അത്രയ്ക്ക് എന്താ പറയണ്ടേ അവരുടെ ശക്തി അവർക്ക് തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് പല അവസരത്തിലും അപ്പോൾ പിന്നെ എന്തിനാണ് അത് വേണ്ടെന്ന് നോക്കുന്നത് ഈ സിനിമ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു സ്വപ്നവുമാണ് പല യുവാക്കളുടെയും സ്വപ്നവുമാണ് അതോടൊപ്പം തന്നെ അതൊരു വ്യവസായം കൂടിയാണ് അതിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ കാണാതെ പോകരുത് അപ്പോൾ ആ ഒരു വ്യവസായം കൂടിയാകുമ്പോൾ അത് ചിലർ ചിലരുടെ കൈകളിൽ മാത്രം അതിൻ്റെ ഒരു സിംഹഭാഗവും വരുന്നു അങ്ങനെ ഒരു തോന്നൽ മേടിച്ചിട്ട് ഉണ്ടായിട്ടുണ്ടോ ഇല്ല അത് ചില ആളുകൾ ആളുകളിപ്പോൾ ഒരാൾ പത്ത് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നു ഒരാൾ പത്ത് കൊല്ലത്തിൽ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് പിന്നെ ഒരാൾ കൂടുതൽ ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാ ഇൻഡസ്ട്രിയലിസ്റ്റുകളും ഒരേ ലെവലിൽ പെർഫോം ചെയ്യുന്നവരല്ലല്ലോ അങ്ങനെ വലിയ പക്ഷേ കുത്തക എന്ന് പറഞ്ഞൊരു പ്രശ്നം വരികയാണെങ്കിൽ കുത്തക എല്ലാ പടങ്ങളും പിന്നെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് വഴി അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള അനുഗ്രഹ ശിശുസുകളില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല എന്നുള്ളൊരവസ്ഥ വരിക ഇത് ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആയിക്കണമെന്നില്ല ഇതൊരു സംഘടനയാകാം അല്ലെങ്കിൽ പിന്നെ കൂടുതൽ അധികാരവും ശക്തിയൊക്കെ ഉള്ളവരുടെ ഒരു ഒരു അനൗദ്യോഗിക കൂട്ടുകെട്ടാകാം അങ്ങനെ എന്തുവേണാകാം പക്ഷേ കുത്തക ഒരിക്കലും ഒരു അവസരത്തിലും ഒരു നല്ല കാര്യമല്ല ഒരു വ്യവസായത്തിൽ ഈ കുത്തക നല്ലതല്ല നമ്മൾ ഈ കുത്തകവൽക്കരണം എപ്പോഴും പറയാറുണ്ടല്ലോ അങ്ങനെ തന്നെയാണോ ഈ സിനിമയിൽ അത് സജീവമാണോ ശരിക്കും അത് എത്ര വർഷമായി അത് തുടങ്ങിയിട്ട് എത്ര വർഷമായിരുന്നു എനിക്ക് പറയാൻ അറിയാൻ പറ്റുക പക്ഷേ അതിലും നമ്മളത് കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ പണ്ടുണ്ടായിരുന്നായിരിക്കും അതായത് ഞാനൊക്കെ സിനിമ വരുന്ന കാലത്ത് ഈ ചെ ചെന്നൈ മദ്രാസും കേരളവും തമ്മിലുള്ള ഒരു ഡിവിഷനൊക്കെ ഉണ്ടായിരുന്നായിരിക്കും പണ്ട് പക്ഷേ അതല്ലാതെ ഇതിപ്പം അതിലുമൊക്കെ വളരെ വളരെ സങ്കുചിതമായിട്ട് എല്ലാത്തിൻ്റെയും പേരിൽ ഗ്രൂപ്പുകളും സംഘങ്ങളും ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഏഹ് അത് അന്നേന്നും ഇല്ലായിരുന്നെന്ന് എനിക്ക് പറയാനുള്ള പിന്നെ എന്താ പറയണ്ടേ അറിവില്ല പക്ഷേ ഉണ്ടായിരുന്നിരിക്കണം ഈ പലപ്പോഴും ഇതിലൊരു ചിലവേറിയ കലയും കൂടിയാണ് നിർമ്മാതാവ് വേണം പക്ഷേ അതിനപ്പുറമായിരുന്നു ജോൺ അബ്രഹാം ഒരു ജനകീയ കല എന്നുള്ള മട്ടിൽ അമ്മയറിയാൻ എടുക്കുകയും ജനങ്ങളുടെ കാശു കൊണ്ട് അതെടുക്കുകയും അത് ലാഭമില്ലാതെ ജനങ്ങളിൽ തന്നെ എത്തിക്കുകയും അതിൻ്റെ ക്യാമറാമാൻ ആയിരുന്നു എൻ്റെ മുമ്പിലിരിക്കുന്നത് അപ്പോൾ ഒഡേസ എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപീകരിച്ചു അതിൽ നിന്ന് അതൊരു വലിയ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു അതിൽ നിന്ന് പക്ഷേ നമ്മൾ പിന്നോട്ടല്ലേ പോകുന്നത് അത് എത്രത്തോളം നമുക്ക് അതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും ജോണിൽ നിന്ന് മലയാള സിനിമ ഒന്നും പഠിച്ചിട്ടില്ലേ ഇല്ല ജോണിൽ നിന്ന് മലയാള സിനിമയ്ക്കൊന്നും പഠിക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ജോൺ വളരെ അത്യപൂർവ്വമായ ഒരു മനുഷ്യനായിരുന്നു മാത്രം ഒരു മനുഷ്യനായിരുന്നു അപ്പോൾ അത് ഒരു 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 സാധാരണ സിനിമാ സംവിധായകൻ അല്ലെങ്കിൽ ഒരു സിനിമാ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരിക്കലും കാണാൻ പറ്റുകയില്ല അപ്പം ജോണിന് ഒരു ഉദാഹരണമോ അല്ലെങ്കിൽ ഒരു മാതൃകയായിട്ട് കണ്ട് ഒന്നും മുമ്പോട്ട് പോകാൻ കൊണ്ടു പറ്റുകയില്ല പക്ഷേ സിനിമ മലയാള സിനിമ ഇപ്പം നമ്മളീ പറഞ്ഞാൽ എത്ര കൊല്ലം മുമ്പുള്ള കാര്യമാണ് അമ്മ അറിയാൻ എന്ന് പറഞ്ഞാൽ എൺപത്തി അഞ്ചിലും എൺപത്തി ആറിലും മറ്റും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് മുമ്പോട്ട് പോയി ഒരു കാലത്ത് അതായത് ഒരു സമയത്ത് ഇവിടെ വളരെ മോശമായിരുന്ന ഒരു അവസ്ഥയൊക്കെ ഞാനൊക്കെ സ്ഥിരം ജോലി തോണ്ടിരുന്നൊരു കാലത്ത് ചെക്ക് ബൗൺസ് ബൗൺസാകുക എന്ന് പറയുന്ന ഒരു സാധാരണ കാര്യമായിരുന്നു ഒരു ചെക്ക് തരും നമ്മൾ ബാങ്ക് കൊണ്ട് കൊടുക്കും പതിനഞ്ച് ദിവസം കഴിയുമ്പോഴാണ് അറിയുന്നത് ബാലൻസ് ഇല്ല ആരോടെ ചോദിക്കാൻ ഒന്ന് ഒന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം അങ്ങനെയൊക്കെയുള്ള അവസ്ഥ പെട്ടെന്ന് വെച്ച സമയത്ത് കുറച്ചൊന്ന് മാറിയതായിരുന്നു അന്ന് യൂണിയനൊക്കെ വന്നത് അതിനെ സഹായിച്ചതുമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് ഇങ്ങനെയുള്ള ചില ചില ആളുകളുടെ കയ്യിൽ എത്തിയിരിക്കുന്നു അവരാണ് എല്ലാം തീരുമാനിക്കുന്നത് അവരാണ് ഒരാൾക്ക് എത്ര കാശ് കൊടുക്കണം തീരുമാനിക്കുന്നത് അവരാണ് ആരാണ് കംഫർട്ടബിൾ ആരാണ് കുഴപ്പക്കാരൻ അല്ലെങ്കിൽ കുഴപ്പക്കാരി എന്ന് തീരുമാനിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ക്ലാസിഫിക്കേഷനും ജഡ്ജ്മെൻറ്റുകളൊക്കെ ധാരാളം നടക്കുന്നുണ്ട് ഇപ്പോൾ വേണുചേട്ടൻ മലയാളം മാത്രമല്ല ബംഗാളി എടുത്ത് സിനിമയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കൂടുതലും എനിക്കൊന്ന് മലയാളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തെലുങ്ക് തോന്നുന്നു തെലുങ്ക് ഹിന്ദി തമിഴ് വിവിധ ഇൻഡസ്ട്രികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ മലയാളം ഇൻഡസ്ട്രിയെ ഈ ഒരു വ്യവസായം എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ് അപ്പോൾ ആ ഇൻഡസ്ട്രിയും മറ്റുള്ള ഇൻഡസ്ട്രിയും തമ്മിലൊരു അടുത്തറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെയും എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങൾ അല്ലെ ഇപ്പം നമ്മളൊരു ഉദാഹരണം തന്നെ പറഞ്ഞാൽ ഇപ്പോൾ തെലുങ്ക് സിനിമയുടെ കാര്യം പറഞ്ഞു ഇപ്പം ഞാൻ തെലുങ്ക് സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന കാലത്ത് മലയാള സിനിമകളിലുള്ളതിൻ്റെ പത്ത് ഇരട്ടിയാണ് അവിടുത്തെ ഉച്ച നീചത്വം പല കാര്യത്തിലും ഇപ്പം നമ്മളിവിടെ പറയുന്നു ഇവിടെ എന്താണ് നേരെ ഫുഡ് കൊടുക്കുന്നില്ല അതിനൊക്കെ കാരണം വേറെയാണ് ഇവിടെ ഇവിടെ ഫുഡ് കൊടുക്കാൻ പ്രൊഫഷൻ ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ പിന്നെ അതിനുള്ള ബജറ്റ് ഇല്ലാഞ്ഞിട്ടോ അല്ല അത് ചിലർ അപ്രീതരാകുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഫുഡിൻ്റെ കാര്യം വളരെ നിസ്സാരപ്പെട്ട ഒരു കാര്യം അതല്ല എനിക്ക് പറയുന്നത് പല കാര്യങ്ങളിലും ഇപ്പോൾ ഒരു ആദ്യം വരുന്ന കാറെ കയറ്റി വിടുകയില്ല വെയിറ്റ് ചെയ്യുക ഷൂട്ടിങ് കഴിഞ്ഞാൽ ലാസ്റ്റ് വണ്ടിയായി വിടുക ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഹാരാസ്മെൻ്റുകളാണ് ഇഷ്ടമല്ലാത്ത ഒരാളെ ഇപ്പം എൻ്റെ അടുത്തൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഞാൻ പറഞ്ഞ വളരെ ഈ നമ്മുടെയൊക്കെ ആയിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പല ആളുകൾക്കും ഇങ്ങനെയുള്ള ഈ ഇത് വ്യക്തിപരമായ ചില ചില ഈഗോ പ്രശ്നങ്ങളിന്ന് തുടങ്ങുന്നതാണ് പക്ഷേ അവർക്കതിനുള്ള പവർ ഉള്ളതുകൊണ്ട് അവർക്ക് എന്ത് എന്തും ചെയ്യാം അപ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് പരാതി പറഞ്ഞാലപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് എൻ്റെ അടുത്ത് നിന്ന് പറയണം എനിക്ക് ഇനി പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഞാനത് ചോദിച്ചാൽ പിറ്റേ ദിവസം വലിയ ഈ പരാതി പറഞ്ഞയാൾ എന്തെങ്കിലും അവരുടെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് എന്ന് മാത്രം നോക്കി നിൽക്കാൻ ഒരു അഞ്ച് പേരും ആണ് അപ്പോൾ അതാണ് എൻ്റെ അവസ്ഥ അപ്പോൾ എങ്ങനെയാണ് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് നമ്മൾ ഈ പറഞ്ഞപോലെ ഈ ഇൻഡസ്ട്രിയുടെ അകത്തോട്ടൊന്നും അധികം അന്വേഷിക്കാറില്ലല്ലോ നമ്മുടെ ഏരിയ അല്ല എല്ലായിടത്തും ഉണ്ട് ഉണ്ട് ഇതൊക്കെ ഈ പക്ഷേ ഞാൻ ഈ തെലുങ്കിലേ പറഞ്ഞത് ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അവിടെയുള്ള വ്യത്യാസം ഭയങ്കരമാണ് മൂന്നും നാലും കണത്തിലാണ് ഭക്ഷണം പണ്ട് ഞാൻ ഞാൻ കസ്റ്റായിരിക്കുന്ന കാലത്ത് മലയാള സിനിമയിലും അങ്ങനെയായിരുന്നു അത് മാറിയത് വളരെ പിന്നെ എന്താ പറയേണ്ടത് ഒത്തിരി കാലം കഴിഞ്ഞ ഇതിന് ശേഷമാണത് മാറിയത് അന്ന് ഈ പറഞ്ഞാൽ രണ്ട് ഇഡലി ഒരു വടേ ഉള്ളൊരു പൊതിയാണ് ബ്രേക്ക്ഫാസ്റ്റ് രണ്ടാമതൊരു പൊതി എടുക്കുന്നയാളെ നോട്ട് ചെയ്യാൻ പ്രൊഡ്യൂസറുടെ ആളുകളുണ്ട് നേരത്തെ ഈ പറഞ്ഞ ഈ ഒരു ഒരു ഗ്രൂപ്പുകളുണ്ടല്ലോ കുറേ ശക്തരായ ആൾക്കാരുണ്ട് അവർക്ക് സർക്കാരിലും സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ടെന്ന് വേണമെങ്കിൽ വിശ്വസിക്കുന്നുണ്ടോ കാര്യം നാലര വർഷമായി റിപ്പോർട്ട് കൊടുത്തിട്ട് ഈ റിപ്പോർട്ട് താമസിച്ചത് എന്തുകൊണ്ടാണ് എന്ന് പറയാൻ ഞാനാളല്ല പക്ഷേ സർക്കാരിൽ നിന്ന് മാത്രമല്ല നമ്മുടെ സർക്കാരിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തികളിൽ പോലും ഈ സിനിമാ താരങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട് അതിൻ്റെ കാരണം ഇവരൊക്കെ അവരുടെ ഫാൻസാണ് നമ്മളൊരു ഒരു മൂന്നാം ഒരു മൂന്നാം കട സിനിമ അത് ചിലപ്പം സൂപ്പർ ഹിറ്റായിരിക്കും തിയേറ്റർ എന്ന് ഇറങ്ങി വന്നിട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ പറയുകയാണ് ഇതൊരു ഗംഭീര സിനിമയാണെന്ന് മൈക്കിന് മുമ്പിൽ പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അത്തരത്തിൽ മോശം സിനിമകൾ എൻഡോസ് ചെയ്യുന്നത് ഒട്ടും ശരിയല്ല അപ്പോൾ അതൊക്കെ അത് അത് ഈ താരത്തിനോടുള്ള അങ്ങേയറ്റത്തെ ആരാധന കൊണ്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇഷ്ടം കൊണ്ടാണ് അല്ലെങ്കിൽ ബഹുമാനം കൊണ്ടാണ് അപ്പം അങ്ങനെയുള്ളവർ തൊടാനാണ് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ലേ അതാണ് ഇതിനകത്ത് പ്രശ്നം അപ്പോൾ ഈ റിപ്പോർട്ട് വന്നു അനി തുടർ നടപടികൾ അങ്ങനെ ഒരു നിയമപരമായ നടപടികളോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളോ കൊണ്ട് ഇത്തരത്തിലെ മോശം പ്രവണതകൾ ഈ ചൂഷണമടക്കമുള്ള ഇപ്പം മറ്റു കാര്യങ്ങളല്ല ഈ സ്ത്രീകളടക്കമുള്ളവരായിട്ട് ചൂഷണമടക്കമുള്ളവർ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് വേണ്ടിയിട്ടാണ് വിശ്വസിക്കുന്നത് ഇപ്പം നിയമ നടപടി എന്ന് പറഞ്ഞാൽ എനിക്കറിയാൻ വയ്യ പക്ഷെ നമ്മളൊന്ന് ശ്രമിച്ചാൽ ഇപ്പം ഞാൻ പിന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് തവണ രണ്ട് മൂന്ന് പടങ്ങൾ ഞാൻ ക്യാമറമാനായിട്ടും ഡയറക്ടറായിട്ടും ഒക്കെ ചെയ്ത സിനിമകളിൽ ഞാൻ ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ ആളുകളെയും പ്രൊഡ്യൂസറെയൊക്കെ വിളിച്ചിട്ട് ചില കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിച്ചാൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് ഈ സ്ത്രീകളുടെ ടോയ്ലറ്റാണ് അപ്പോൾ ഇത് 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 ഇതൊന്നും വലിയ കാശ് ചിലവുള്ള കാര്യമൊന്നുമല്ല ഇതൊരു ഈഗോയുടെ പ്രശ്നമാണ് ഇവളമാരൊക്കെ എന്തിനാണ് ഈ പിന്നെ ഇത്ര കിടന്ന് ആളാകുന്നത് എന്നുള്ളൊരു തോന്നലാണ് ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് അത് അത് പിന്നെ നിയമം കൊണ്ടൊന്നും മാറ്റാൻ പറ്റിയില്ല ഒരു മനോഭാവം തന്നെ മാറേണ്ടി വരും ഇപ്പം ഈ പറഞ്ഞതുപോലെ ഈ അങ്ങനെ ഒരു ഒരു എന്തു പറയുന്ന ഒരു സമത്വമില്ലായ്മ ഒരു സമത്വം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ലാത്ത വാക്കുകളാണ് അതൊന്നും വേണ്ട ഞാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ പറഞ്ഞപോലെ ഈ വേദനത്തിൽ തുല്യത വേണം എന്നൊന്നും പറഞ്ഞാൽ എന്താ അതിൻ്റെ അതൊന്നും അർത്ഥമില്ല അർത്ഥമില്ലാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇപ്പം ടെന്നീസിൽ തുല്യ വേതനമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അതിൻ്റെ കാര്യം ടെലിവിഷൻ കമ്പനികൾ പിന്നെ ടെന്നീസിന് സ്ത്രീകളുടെ മാച്ചിനും പിന്നെ പുരുഷന്മാരുടെ മാച്ചിനും ഒരേ പൈസയാണ് കൊടുക്കുന്നത് അത് പക്ഷേ നമ്മളിവിടെ അങ്ങനെയല്ല അത് തന്നെയല്ല ഒരു ക്യാമറമാൻ കൊടുക്കുന്ന പൈസ തന്നെ എല്ലാ ക്യാമറന്മാർക്കും കൊടുക്കണം എന്നൊരു നിയമം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇല്ല അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് ഈ ചില ചില എന്താ പറയുക ഈ ക്വാളിറ്റേറ്റീവ് പിന്നെ പ്രിഫറൻസസ് ഉണ്ടാവും അപ്പം നമുക്ക് എപ്പോഴും അങ്ങനെയല്ലേ ഒരു ഒരു അടിസ്ഥാനപരമായ നേരത്തെ പറഞ്ഞ അടിസ്ഥാനപരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ആ ഒരു മേഖലയിൽ സർക്കാർ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് വേണുചേട്ടൻ്റെ ഒരു മനസ്സിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഇതൊരു ഇതൊരു സീരിയസ് ഇഷ്യൂ ആണെന്ന് ഇതിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകണം അത് മനസ്സിലാക്കി കൊടുക്കേണ്ട രീതി എന്താണെന്ന് എനിക്കറിയാൻ വയ്യ പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ ഓരോ തവണയും എന്തെങ്കിലും ഒരു ചെറിയ ഒച്ചപ്പാടുമ്പോളം ഉണ്ടാക്കി അങ് അസ്തമിച്ചു പോകും എന്ന ഒരു ഏർപ്പാടല്ലെന്നും നമുക്ക് ഇങ്ങനെ പോയാൽ ഈ രീതി തുടർന്നാൽ നമ്മളുടെ പിന്നെ സിംഹാസനങ്ങൾക്കും നമ്മളുടെ ഗോപുരങ്ങൾക്കുമൊക്കെ നല്ല ഇളക്കം ഉണ്ടാകും എന്നും ഒരു സന്ദേശം ഇവർക്ക് കിട്ടുന്നത് വളരെ പ്രധാനമാണ് ഇതൊരു കണ്ണ് തുറപ്പിക്കുന്ന റിപ്പോർട്ടാണ് എന്നൊരു തോന്നലുണ്ടോ കണ്ണ് തുറപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഇതിന് ഇതിൻ്റെ ഇത് നമ്മൾ എങ്ങനെ ഇതിനെ കാണുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും ഉദാഹരണത്തിന് ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം സിനിമയിൽ ഉടനീളം ഇങ്ങനത്തെ പിന്നെ വ്യക്തികളും പ്രവർത്തികളും ആണ് എന്നൊരു ചിന്താഗതി പെട്ടെന്ന് പിന്നെ പരന്നിട്ടുണ്ട് അതിന് നമ്മൾ പൊതുജനത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് പരക്കാനുള്ള ഒരു കാര്യം ഇതിലൊന്നും ഒരു തരത്തിലും ഇങ്ങനത്തെ വൃത്തികേടുകളിലും ഇങ്ങനത്തെ കുഴപ്പങ്ങളിലും ഒന്നും ഇടപെടാത്ത ഒരുപാട് മാന്യന്മാരായ വലിയ ഉയർന്ന നിലയിലുള്ള വ്യക്തികൾ മലയാള സിനിമയിലുണ്ട് പക്ഷേ ഇവരാരും ഒന്നും അല്ലെങ്കിൽ ഇങ്ങനത്തെ അവസ്ഥകൾ മാറണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടോ എന്ന് സമ്മതിക്കുകയോ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ പൊതുജനങ്ങളുടെ ഈ ഈ എന്താ പറയണ്ട ഈ പൊതുവായ ധാരണ എല്ലാവരും ഇങ്ങനത്തെ ആളുകളാണ് എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ പോകാൻ പേടിയാ എൻ്റെ അമ്മ ചോദിക്കും എന്നാടെ കേൾക്കുന്നൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല ഏഹ് അപ്പോൾ അപ്പോൾ അത് ആരെങ്കിലും അത് 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 ആ അത് ചെയ്യണം ഇത് അത് ഇപ്പോൾ അതിൻ്റെ അകത്ത് ജനങ്ങളെ മീഡിയ ഒന്നും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ആരും മുമ്പോട്ട് വരുന്നില്ല ഇതൊന്നും പറയാൻ അതായത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് നമുക്കിത് അറിയാൻ കഴിഞ്ഞിട്ടല്ല ഉണ്ട് എന്ന് പറയാൻ ആരും ധൈര്യപ്പെടുന്നുമില്ല ആർക്കും അതിനുള്ള സാമൂഹ്യ പ്രതിബദ്ധത കാണാനും ഇല്ല ഇപ്പോൾ ഒരു കാര്യം കൂടി ഇപ്പോൾ ഈ സർക്കാരും അതുപോലെ സിനിമാ മന്ത്രിയും പറഞ്ഞ ഒരു കോൺക്ലേവ് വിളിച്ചിട്ട് ഇതിനൊരു ട്രിബ്യൂണലോ അല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് നീങ്ങും എന്നാണ് ആ കോൺക്ലേവ് വിളിക്കുന്ന പ്രയോജനമുണ്ടോ യാതൊരു പ്രയോജനവും ഇല്ല കാരണം അവിടെ വന്നിരുന്നിട്ട് എല്ലാവരും ചായ കുടിച്ചിട്ട് പിരിയാവും അല്ലാതെ ഒരു പ്രയോജനമില്ല അതല്ലാതെ തന്നെ സർക്കാർ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കണ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ റിപ്പോർട്ടിനെ ഒരു അടിസ്ഥാന ശിലയായിട്ട് കണ്ട് അടുത്ത നടപടിയിലേക്ക് നീങ്ങണം അതെന്താണ് ആ നടപടി എന്ന് പറയാൻ ഞാൻ പ്രാപ്തനല്ല അത് തീരുമാനിക്കേണ്ടത് നിയമജ്ഞരും സർക്കാരും പിന്നെ സാമൂഹ്യ പ്രതിബദ്ധതയും സ്ത്രീപക്ഷതയും ഒക്കെയുള്ള നാട്ടുകാരും ജനങ്ങളുമൊക്കെയാണ് അതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം ഒരു കോൺക്ലേവ് വിളിച്ചത് കൊണ്ടോ ഒരു ചർച്ച നടത്തിയതുകൊണ്ടോ അല്ല ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ശക്തമായ നടപടികളിലേക്ക് നിയമജ്ഞരും അതുപോലെ സാധാരണ ജനങ്ങളും സ്ത്രീപക്ഷ ആളുകളും എല്ലാവരും ഒരുമിച്ചിരുന്നൊരു നടപടികളിലേക്ക് നീങ്ങണം എന്നുള്ളത് തന്നെയാണ് ശ്രീ വേണു ഇപ്പോൾ എടുത്തു പറയുന്ന പ്രസക്തമായ കാര്യം അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു ചിലർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ആ ഒരു മേഖലയെ ആകെ ബാധിക്കുന്നതും ഒരു